Namaskaram. Nirabara Malayali Vitama presented by Chunga Jewelry, co-branded by Sera and Shakundala Herbal Hair Tone Day. Oru puthan episode leka. Ella Malayali prekshakarkkum swagatham. Flowers celebrating motherhood. Malayali Vitama. എനിക്ക് ഒത്തിരി സന്തോഷം വീണ്ടും കണ്ടതിൽ. അന്ന് വന്നപ്പോഴും നമ്മൾ പറഞ്ഞ ഇനി ഒരു വരവ് കൂടി വരും അല്ലേ. സന്തോഷമുണ്ട്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് ഭയങ്കര ഒരുപാട് കോയിൻസിഡൻസുകൾ ഉണ്ടായ ഒരു എപ്പിസോഡായിരുന്നു. അമ്മയെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ പലരുടെയും അമ്മമാരും ഇവിടെ ഉണ്ടായിരുന്നു. എപ്പിസോഡ് കണ്ടിട്ട് എന്തായിരുന്നു റെസ്പോൺസ്? ഒരുപാട് പേര് വിളിച്ചിരുന്നു എപ്പിസോഡ് കണ്ടിട്ട്. ഇവിടെ നിന്ന് തന്നെ അംബിക മാം കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ഫിലിപ്പ് ഒരുപാട് കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അമ്മ നമ്മൾ വാഴ്ത്തപ്പെടുന്നത് എവിടെയാണോ അവിടെയെല്ലാം എല്ലാവർക്കും പദസമ്പത്ത് കൂടും. ഓൾ ടൈം ഫേവറേറ്റ് കപ്പിളാണ് ഇത്. ഐ മീൻ റിയലി ഫിലിപ്പ്, ഞാൻ പറഞ്ഞു, എല്ലാവരും വിളിച്ചു, എല്ലാവരും പറഞ്ഞു, കണ്ണ് നനഞ്ഞു പോയി. ആൻഡ് യു നോ, ആൻഡ് സംസാരിച്ചു, നമ്മളെല്ലാരെയും ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചു. ആൻഡ് ഇന്ന് ഐ ഹോപ്പ് ടുഡേസ് ഷോ ഈസ് ഗോണ ബി ഈക്വലി ഗ്രേറ്റ്. ഇന്ന് നിങ്ങളോട് മത്സരിക്കാൻ പോകുന്ന കണ്ടസ്റ്റന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നിങ്ങൾ ഒരു ഭാര്യയോടും ഭർത്താവിനോടാണല്ലോ മത്സരിക്കുക. ഇന്ന് ഭാര്യ ഇവിടെ ഉണ്ട്, പക്ഷെ ഭർത്താവ് ഇവിടെ ആയിരിക്കില്ല. അദ്ദേഹം അങ്ങ് ദൂരെ ചൈനയിലെ ലാവോസ് എന്ന സ്ഥലത്തിരുന്നിട്ടാണ് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്, മനസ്സിലായോ? അപ്പൊ സ്കൈപ്പിലൂടെയാണ് ആ ഒരു കോള് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് ലക്ഷ്മിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലക്ഷ്മി, എന്തോ ഈ ഭർത്താവ് സ്കൈപ്പിൽ വരുന്ന ദിവസം പതിവിലധികം സുന്ദരിയായി വരുന്നതിന് എന്തെങ്കിലും രഹസ്യമുണ്ടോ? ചുമ്മാ നമുക്ക് എന്തായാലും കയ്യോടെ ചോദിക്കാം, നമുക്ക് ജിമ്മിനെ കണക്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഹലോ ജിബിൻ. ഹായ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ആളുകളെ കാണുന്നുണ്ടോ? ഹായ് ജിബിൻ. കാണുന്നുണ്ടല്ലേ ജിബിൻ. കഴിഞ്ഞ സ്കൈപ്പ് റൗണ്ടിൽ വന്ന പിന്നെ ജിബിന് ഭയങ്കര ആരാധികമാരൊക്കെ ആണെന്ന് കേട്ടല്ലോ, ശരിയാണോ? പഴയ ഫ്രണ്ട്സ് ഒക്കെ അന്വേഷിച്ചെന്നോ ആരൊക്കെയോ മെസ്സേജ് അയച്ച് ബന്ധം പുതുക്കി എന്നൊക്കെ കേട്ടല്ലോ. കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോവാം. എന്തായാലും താങ്കൾ ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത് കേരള പോലീസിലെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനോടാണ്, അഭിമാനിക്കൂ. അപ്പൊ നമുക്ക് നമ്മുടെ ടാസ്കിലേക്ക് പോവാം. ഞാൻ ലക്ഷ്മിയോടൊരു ചോദ്യം ചോദിക്കും, അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ ഡോളി ചേച്ചിയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ലക്ഷ്മി എഴുതിയിട്ടുള്ള അതേ ആൻസർ ആയിരിക്കണം ജിബിൻ പറയേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലക്ഷ്മിക്ക് തന്നെ പണിഷ്മെന്റ് കൊടുക്കും. അതനുസരിച്ച് ആൻസർ പറയാന്ന്. അപ്പോ പോവാല്ലേ, നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭർത്താവിന്റെ ഫസ്റ്റ് ലവിനെ കണ്ടത് എവിടെ വെച്ച്? ഓപ്ഷൻസ് തരാം. സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, സ്വന്തം നാട്ടിൽ വെച്ച്, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച്, സോഷ്യൽ മീഡിയയിൽ വെച്ച്, അല്ലെങ്കിൽ ഇതൊന്നുമല്ല. ഈ ഓപ്ഷൻസിൽ ഒന്ന് ആയിരിക്കണം. എഴുതിയോ ഓപ്ഷൻ ഒന്നുകൂടി പറയോ? ആഹാ, സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ വെച്ച്, സ്വന്തം നാട്ടിൽ വെച്ച്, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച്, സോഷ്യൽ മീഡിയ വഴി, ഇതൊന്നുമല്ല. ഇതൊന്നുമല്ല. ഹലോ, ഇതൊന്നുമല്ല. ലാസ്റ്റ് ഉത്തരല്ലേ? ലാസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല, ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ പറഞ്ഞതേ ഓപ്ഷൻ ആയിരിക്കണമല്ലോ. എന്നെ കൊണ്ട് കടുക്കി ചെയ്യിപ്പിക്കരുത്. എഴുതിയാ, നിങ്ങളുടെ തന്നെ പേടി എനിക്ക് അവിടെ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ. ഓക്കെ ലക്ഷ്മി, നമുക്ക് ഇവിടെ ഇന്റർനെറ്റിനെ നമുക്ക് അധികം നേരം ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ജിബിനോട് ആദ്യം ചോദിക്കാം. ജിബിനെ,
ജിബിന്റെ ഫസ്റ്റ് ലവ് എവിടെ വെച്ചാ കണ്ട? കുടുംബം തകർക്കുന്ന ചോദ്യമാണ്. നമ്മൾ എത്രയോ കുടുംബങ്ങൾ തകർത്തിരിക്കുന്നു, നമുക്കൊന്നും മുതിരിയല്ല. പറഞ്ഞോ. സ്കൂള് ആ സ്കൂള് തന്നെ. ഞാൻ ആലോചിക്കാൻ എന്നോട് പറയാത്തോ പറയാത്ത എന്തെങ്കിലും പുറത്തു വരുമോ എന്ന്. അപ്പൊ എന്തായാലും അത് ബുദ്ധിപൂർവ്വം അദ്ദേഹം കൈകാര്യം ചെയ്തത് കൊണ്ട് ലക്ഷ്മി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ജിബിൻ, പണ്ടത്തെ ലവ് സ്റ്റോറി റിവീൽ ചെയ്യാൻ പറ്റണമല്ലോ. ആണോ? ഞാൻ പറയാം, ആ ലവ് സ്റ്റോറിയിലെ നായിക എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു, എന്നെ മലയാളി വീട്ടമ്മയിലെ കണ്ടു. അടിപൊളി. കഴിഞ്ഞ സൈഡ് റൗണ്ട് കണ്ടപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത് ജിബിയുടെ വൈഫാണെന്ന്. എനിക്ക് മെസ്സേജ് അയച്ചു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞോ. ജിബിൻ, നഷ്ടബോധമൊന്നും ഇല്ലല്ലോ അല്ലേ? അതൊരു സ്കൂൾ കാലം, ഒരു സ്കൂൾ ലവ് ഒക്കെ ഇല്ലാത്ത ആരാണല്ലോ അല്ലെ? പിന്നെ ലവ് ഒന്നും പറയാൻ പറ്റില്ല, ചുമ ഒരു ക്രഷ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പപ്പി ലവ് ഇല്ലാത്ത ആരാണല്ലോ. ഓക്കെ, നമ്മുടെ ഫിലിപ്പൻ ചായന്റെ കാര്യം എന്താവും എന്നുള്ളതാണ്. എന്താണ് അല്ല അത് ജിബിൻ പറഞ്ഞാണ് ഞാൻ യോജിക്കുന്നത്. അറിയാത്തങ്ങൾ ഇനിയും ബാക്കി മനസ്സിലായില്ലേ? അപ്പൊ അല്ല, അത് എപ്പോഴായിരുന്നു? അത് എപ്പോഴായിരുന്നു സ്കൂളിൽ വെച്ച്? അല്ല അല്ല, അത് ആഴത്തിലുള്ള സംഭവം അല്ല. പുള്ളി പഠിക്കുമ്പോ ഒരു ചെറിയ ഒരു സ്നേഹം തോന്നിയിരുന്നു. ആ സ്നേഹം തെറ്റില്ലല്ലോ. ആ സ്നേഹം പോവണിഞ്ഞില്ല. ആ സ്നേഹം രണ്ട് മതത്തിൽപ്പെട്ടവരായിരുന്നു. അങ്ങനെ അറിയാം, ഡോളിക്ക് അറിയാം, എനിക്ക് അറിയാം. പക്ഷേ ഇതിനകത്തുള്ള എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും സ്വന്തം നാട്ടിൽ വെച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ. സ്കൂള് കോളേജ് എന്നൊക്കെ പറഞ്ഞില്ലേ? കോളേജിലല്ല, അത് കോളേജിലെ പോളിടെക്നിക്കിലായിരുന്നു. പോളിടെക്നിക്കിലല്ലേ? പോളിടെക്നിക്കിലായിരുന്നു. പുള്ളിക്കാരി പോളിടെക്നിക്കിലായിരുന്നു. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് ഇന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ ചെന്ന് എന്നോട് തീരുമാനം ഉണ്ടാക്കണം. അല്ല അതല്ല സംഭവം, അവള് പോളിയിലല്ല പഠിച്ചത്, ഞാൻ പോളിയിലാ പഠിച്ചത്. അങ്ങനെ അത് അതായിരിക്കും. ആ പോട്ടെ, എന്തായാലും നിങ്ങൾക്ക് പണിഷ്മെന്റ് ഉണ്ടെന്ന് ഉറപ്പായല്ലോ. അപ്പൊ നമ്മുടെ ചെറിയൊരു പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ, നമ്മുടെ ഡോളി ചേച്ചിയെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണം. ഡോളി ചേച്ചിയുടെ ആ ഒരു എക്സ്പ്രഷൻസ് അത് ഇത്രയും നന്നായിട്ട് അറിയുന്ന ആരുമില്ലല്ലോ. അപ്പൊ അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം. കൊള്ളാം. എവിടെയല്ലേ പിച്ചൻ? ഇന്ന് സിനിമയ്ക്ക് പോകാന്നുണ്ട്, ഇത്ര നേരമായിട്ട് വേണ്ട പിച്ചാ, ഞങ്ങൾ ഇന്ന് പിച്ചാൻ കൊണ്ടുപോകണം. പിച്ചൻ എപ്പം നോക്കിയാലും ഡ്യൂട്ടി, ക്ലാസ്, അത് ഇതെന്ന് പറഞ്ഞ് വേണ്ട, അങ്ങോട്ട് വാ പിച്ച, ഞാൻ പറഞ്ഞുതരാം. വെച്ചിട്ടുണ്ടെന്നല്ലേ? എന്നാലും ചേച്ചിയുടെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലേ, ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്, അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടായിരുന്നു. ഇതാണ് ആക്ഷൻ, നടപ്പൊന്ന് കാണിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഡോളിക്ക് കുറച്ചൊരു ഒരു മുമ്പോട്ട് ചാഞ്ഞിട്ട് നടത്താം. ഞാൻ എപ്പോഴും പറയും ഞാൻ ഇങ്ങനെ നടന്നിങ്ങനെ നടക്കാൻ ബെൻഡ് കൂടുതലാണ്. പക്ഷെ നമ്മളിങ്ങനെ തീർന്ന് നടക്കുള്ളൂ. ഇന്നല്ല, ഒരു പോലീസുകാരന്റെ ഭാര്യയല്ലേ ഒന്നുമില്ലെങ്കിലും അല്ലേ? എന്തായാലും ഇന്ന് പോലീസ് ആൾക്ക് ഇന്ന് രാത്രിത്തെ ഫുഡ് ഇല്ല. അപ്പൊ എന്തായാലും നിങ്ങളിപ്പോ സേഫ് സോണിലാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങളുടെ ഭർത്താവ് ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കാറുള്ളത് ആരോടാണ്? ഓപ്ഷൻസ് പറയാം. ഫ്രണ്ട്സിനോട്, ഓഫീസിലെ സ്റ്റാഫിനോട്, അമ്മയോട്, സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സിനോട്. ഫസ്റ്റ് ചോയ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭാര്യയോടാണ് സംസാരിക്കുന്നത്, അത് പറയണ്ട. അടുത്ത, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരോടാണെന്ന് എഴുതാം. മിണ്ടിട്ടില്ല അശ്വതി. ആ മിണ്ടാ പാടില്ല, ഞാൻ പറയാൻ വരുമായിരുന്നു. പോലീസുകാരന്റെ ഭാര്യയൊന്നും ഞാൻ നോക്കൂല. ലക്ഷ്മി, ഓ ഭർത്താവിനോട് ചോദിച്ചോട്ടെ, ജീവൻ ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്ന ആരോടാ? ജീവൻ ഓഫീസിലെ സ്റ്റാഫിനോട്. ഓഫീസിലെ സ്റ്റാഫിനോട്, അത് തന്നെയാണ്, കൊളീഗ്സിനോടാണെന്ന് തന്നെയാണ് ലക്ഷ്മി ആൻസർ എഴുതിയിരിക്കുന്നത്. താങ്കൾ വീണ്ടും ഭാര്യയെ രക്ഷിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ എന്താ നോക്കാം. ആരോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാം? ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഡോളിയോട്. ആ അത് കഴിഞ്ഞല്ല, അമ്മയോട്. ഇനി മാറുമോ? ഒരു നേരം, രണ്ടു നേരം, മൂന്ന് നേരം, ഉറപ്പിച്ചോ? ആ ഫ്രണ്ട്സിനോടാണ്. വീണ്ടും പണിഷ്മെന്റ്. കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ സേഫ് സോണിലായിരുന്നില്ലേ, ഇപ്രാവശ്യം എല്ലാം ഇങ്ങനെ ആയിക്കോട്ടെ. പണി വളരെ സിമ്പിൾ ആയിട്ടൊരു പണിയാണ്, പൊറോട്ട അടിക്കണം. പൊറോട്ട അടിക്കാനോ? പൊറോട്ട കഴിക്കാനാണെങ്കിൽ. അല്ല പോരട്ടെ,
പൊറോട്ട അടിക്കുക. അപ്പൊ അതാണ് നമ്മുടെ ആക്ടിവിറ്റി. നല്ല വീശി അടിക്കണം, എന്നാലേ പൊറോട്ട സോഫ്റ്റ് ആവുള്ളൂ. ചൈനയിൽ പൊറോട്ട കിട്ടുമോ? നിങ്ങൾ പിന്നെ എങ്ങനെ അവിടെ ജീവിക്കുന്ന മനുഷ്യ? പൊറോട്ട ഇല്ലാത്തൊരു നാടോ അല്ലേ? ഒരു മലയാളിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും പൊറോട്ട ഇല്ലാത്ത നാട്ടില്? വേറൊരു രഹസ്യം ചോദിക്കട്ടെ, അവിടെ ബീഫ് കിട്ടൂ? ബീഫേ ഉള്ളൂ ആണോ? എത്ര മനോഹരമായ രാജ്യം. പട്ടിയിറച്ചി കിട്ടുന്ന സ്ഥലോട്ടോ ചൈനയിലോ? അന്നേരം ഇപ്പൊ ഇവിടെ പറഞ്ഞേ അല്ല തമാശ, വെറുതെ ഉള്ള മൂടുകൾ അവിടെ അതാ ഫേവറേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പൊറോട്ടയുടെ മാവ് എടുക്കട്ടെ. ഇതൊരു വെല്ലുവിളിയായിട്ട് എടുക്കാൻ പോവാ. എത്ര പൊറോട്ട, എത്ര പൊറോട്ട അടിക്കണം? എത്ര പറ്റുമെന്ന് ചോദിച്ചാ ഇതൊക്കെ കണ്ടുപഠിച്ച മക്കളെ. ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ കേരളീയന്റെ ഒരു ദേശീയ ഫുഡാണ് പൊറോട്ട. നമ്മളിതെല്ലാം പറയും, പക്ഷെ നമ്മൾ ഒരേപോലെ പരിപാടിയൊക്കെ കേൾക്കും, പക്ഷെ നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞാൽ മൈദയാണ്, അതാണ്, പശു ഒട്ടിക്കാണ്, വയറ്റി പിടിക്കും, കുറേ പിടിക്കും, പിള്ളേർക്ക് കൊടുക്കരുത്, അതാണെന്നൊക്കെ പറഞ്ഞാലും ശരി, നമ്മള് ഇത് കടയെ കയറി നല്ല പോത്തും കൂട്ടിയിട്ട് വെട്ടി പിടിച്ച് അടിക്കും നമ്മൾ, അല്ലേ? അത് വേറെ കാര്യമുണ്ട്. ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടോ ഈ പൊറോട്ടയ്ക്ക്? വീട്ടിൽ പോയി 2 കിലോ മൈദ വാങ്ങി ഇത് ഞങ്ങൾ പരീക്ഷിക്കാൻ പോകും. വിളിച്ചാൽ തന്നെ പരത്തും വേണം ചുടും വേണം. അഞ്ചാമത്തെയാണ് ലാസ്റ്റ് ആണ്, നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ഇങ്ങനെ പരത്തുന്ന കാണുമ്പോ തോന്നും ഇതായിരുന്നു പണിന്ന്. അങ്ങനെയല്ല, ഇതിനെ പരത്തെന്ന് പറയരുത്, ഇത് തേപ്പ്. കാര്യം ഈ പൊറോട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞ ഒരു കലയാട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഒരു മൈദ എടുത്ത് കുഴക്കുമ്പോ അതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോഴാണ് അത് അറിയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക്? അടിപൊളി പരിപാടി. ഇനി നാളെ ഇത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ മലപ്പുറത്തുള്ള പോലീസുകാരൊക്കെ പറയുന്നത് അവൻ അവിടെ ഉള്ള ഫ്ലവേഴ്സാലിൽ പോയി പൊറോട്ട അടിച്ചു. അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഏറ്റവും അധികം ദേഷ്യത്തിൽ ഭർത്താവ് കണ്ടൊരു സന്ദർഭം? അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജിബിൻ, എപ്പോഴാണ് ലക്ഷ്മിയുടെ ഒരു രൗദ്രഭാവം കണ്ടത്? എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ലക്ഷ്മി വയലന്റ് ആവുമായിരുന്നു, അതാണോ? അപ്പൊ ആ സമയത്താണ് ഏറ്റവും ദേഷ്യത്തിൽ കണ്ടിട്ടുള്ളത്, ആണോ ലക്ഷ്മി? എന്നെ ഇത്തിരി വണ്ണം വെച്ച് കാണണമെന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നടക്കുന്നേ ഇല്ല. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടി എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു. ഞാൻ എഴുതിയത് അതല്ല. പക്ഷെ ലക്ഷ്മി എഴുതിയതല്ല. ലക്ഷ്മിക്ക് ഒരു പണിയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ? ലക്ഷ്മി എഴുതിയ എന്താ അറിയോ, ഒരുപാട് നേരം ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്. അതൊരു സത്യമാണ്. അപ്പൊ ജീവൻ ഒരുപാട് സമയം ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ ഇരിക്കുന്നതിനാണ് ലക്ഷ്മി ദേഷ്യപ്പെടാം. ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരുമിച്ചുള്ള സമയത്ത്. ഇപ്പൊ ഇവന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ അതാണ് പ്രശ്നം. അപ്പൊ ലക്ഷ്മിക്ക് എന്തായാലും ഒരു പണിഷ്മെന്റ് ഉണ്ട്. എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? വൃത്തി എനിക്ക് കുറച്ച് കൂടുതലാ.
എനിക്ക് അവയെല്ലാം ഇങ്ങനെ പേപ്പറുകളൊക്കെ ഒരേപോലെ അടുക്കി വെക്കണം. ഒരു പേപ്പർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, ഒരേ കറക്റ്റ് വേണം. അതവിടെ അടുക്കി വെക്കണം, ഇതവിടെ അടിക്കണം, ബെഡ്ഷീറ്റ് കറക്റ്റ് വേണം, പാത്രങ്ങൾ കറക്റ്റ് വേണം. എപ്പോഴും വീട് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യണം എപ്പോഴും. അപ്പൊ എന്നോട് പറയാറുണ്ട് ഇത് ഒരുതരം ഒരു മാനസിക പ്രശ്നമാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നെ വിലയിരുത്തറുണ്ട്, ഒരു അസംപ്ഷൻ ചെയ്യാറുണ്ട്, ഒരു സൈക്കോ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൊഫഷണൽസിന് ഒരു സൈക്കോ പ്രോബ്ലം ആകും, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുമ്പോഴാണ് ഇങ്ങോട്ട് ചൂടാകുക. എനിക്ക് നാല് കയ്യോ കാലോ ഒന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അതായിരിക്കാമാണ് സാധ്യത. വീട് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടും, അപ്പൊ ഞാനും ദേഷ്യപ്പെടും. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജിബിൻ ഇതുവരെ നമ്മുടെ ഒരു ടാസ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ലക്ഷ്മിക്ക് അല്ല ടാസ്ക് കൊടുക്കുന്നത്. ജിബിൻ ഒരു ചെറിയ ടാസ്ക്, ഇപ്പൊ ഏറ്റവും ഇമ്മീഡിയറ്റ്ലി കയ്യിൽ കിട്ടുന്ന ഒരു സാധനം എടുത്തു കൊടുത്ത് ലക്ഷ്മിയെ ഒന്ന് പ്രപ്പോസ് ചെയ്യാം. എന്തെടുത്താലും കുഴപ്പമില്ല, അത് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാം. അതെന്താ? അല്ല, പരിശുദ്ധമായ വെള്ളം പ്രണയത്തിന്റെ പ്രതീകമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കൊടുത്തോ കൊടുത്തോ, കൊടുത്ത് പ്രപ്പോസ് ചെയ്യൂ. ഹായ് ഹായ്, ഒരു കാര്യം പറയാം. എന്താണ്? കുറച്ച് കാലമായി ഇങ്ങനെ ആലോചിച്ച് നടക്കുവായിരുന്നു. എന്താ കാര്യം? ആക്ച്വലി ഐ ലവ് യു. ക്ലിയർ ആയില്ല, എന്താണ് ഒന്നുകൂടി പറയൂ. തന്നെ ഇഷ്ടമാണ്. എന്താ പറയാൻ വൈകി ഇത്ര നാളും? ഇപ്പോഴാണ് അതിനുള്ള ധൈര്യം. പറയുന്നു. ഓക്കേ, ഞാൻ ഇതിപ്പോ പറയും പറയുന്നു നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് തോന്നിയിരുന്നു. ലവ് യു. ഇത്ര പെട്ടെന്ന് ലവ് യു ടു വരെ പറഞ്ഞു. ഞങ്ങളുടെ ലൈഫിൽ പ്രപ്പോസൽ ഉണ്ടായിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ഓഹോ, എന്തിനാണോ ഇങ്ങനെ സംഭവിച്ചത്? എന്നെ പ്രപ്പോസ് ചെയ്ത് ഇപ്പഴാ. ശരിക്കും ഫസ്റ്റ് ടൈം ആണ് ജീവൻ പ്രപ്പോസ് ചെയ്യണം. കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞേ? അഞ്ച്. ഓൾക്ക് 4.5 വയസ്സായി കേട്ടോ, ഇപ്പോഴാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇവരുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു, അതും അത്യാവശ്യം പ്രകമ്പനം കൊള്ളിച്ചൊരു ലവ് മാരേജ് ആയിരുന്നോ? സ്വാഭാവികമായും. എനിവേ, അപ്പൊ അതിന് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്തായിരുന്നു ലക്ഷ്മി ലവ് സ്റ്റോറി, ഒന്ന് ചുരുക്കത്തിൽ പറയാമോ? എന്റെ കസിന്റെ ഫ്രണ്ട് ആയിരുന്നു, അവളുടെ കല്യാണം വിളിക്കാൻ കൂടെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയി, പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് ലവിലേക്ക് എത്തി. പിന്നെ ഇന്ത്യ കാസ്റ്റ് ആയതുകൊണ്ട് കട്ട ഉടക്കായിരുന്നു രണ്ടു വീട്ടിലും. രണ്ടു വീട്ടിലും 5 വർഷം കഴിഞ്ഞു കല്യാണത്തിന് സമ്മതിക്കാൻ. അഞ്ചു വർഷം. അതിനിടയ്ക്ക് എന്റെ മൊബൈലൊക്കെ പിടിച്ചു വെച്ചു, ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു ഞാനും ജിബിയും 1 വർഷത്തോളം. മറ്റും ജിബി ദുബായിൽ നിന്ന് വന്ന് എന്റെ അമ്മയോട് നേരിട്ട് സംസാരിച്ചു. അങ്ങനെ ചങ്ക ചക്ക ചക എന്നും പറഞ്ഞ് കല്യാണം രണ്ടു വീട്ടിലും സമ്മതിച്ചു. അങ്ങനെ രണ്ട് വീട്ടിലും സമ്മതിച്ച് അറേഞ്ച് ആയിട്ട് തന്നെ നടത്തി. അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നടത്തി നടത്തിപ്പിച്ചു. അല്ല, വെരി ഗുഡ്. അത് എനിക്ക് പറഞ്ഞൊരു അഭിപ്രായം പറയാണ്ട്, കാര്യം പലരും ഇല്ലേ, ഇപ്പൊ അടുത്ത് തന്നെ ഞാൻ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു അമ്മ വന്നിട്ട് ഭയങ്കര കരച്ചിലോട് ചോദിച്ചു, മോളുണ്ടോന്ന് ചോദിച്ചു. മോള് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ആ മോള് മിസ്സായിട്ട് തൃഷ്ണാപ്പള്ളി വെച്ചിട്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ വെച്ച് പിടിച്ചിരുന്നവരെ. അപ്പൊ അങ്ങനെ ആ അമ്മ കോടതി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം ചോദിച്ചു. പറഞ്ഞു എനിക്ക് ഇന്നാളെ, ഞാൻ പേര് പറയുന്നില്ല, ഇന്നാളുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊന്നും മോള് കേൾക്കുന്നില്ല. അവസാനം ഈ സ്റ്റേഷനിൽ ഇതിന്റെ ഇവരെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, അത് വാങ്ങാൻ വേണ്ടി വന്നിരുന്നു, സ്വർണ്ണമൊക്കെ. അപ്പൊ ഈ അമ്മ പറഞ്ഞൊരു വലിയൊരു ഒരു വാചകമുണ്ട് അമ്മ പറഞ്ഞത്. സാറേ, ഞാൻ അവളെ 21 വർഷം സ്നേഹിച്ചത് യഥാർത്ഥ സ്നേഹമായിരുന്നു, പക്ഷെ അവൾ എനിക്ക് തന്നത് കള്ളസ്നേഹമാണെന്ന് പറഞ്ഞു. കള്ളസ്നേഹം. അപ്പം സോ ഞാൻ അവസരം പറയാൻ കാര്യം, ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ അമ്മയുടെ സപ്പോർട്ട് ഉണ്ട്, അവരെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അവര് സപ്പോർട്ടോടുകൂടിയാ പോകുന്നത്. വെരി ഗുഡ്. അപ്പൊ അതേപോലെ ഈ ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇങ്ങനെ ഉണ്ട്, പക്ഷെ എന്നാലും അമ്മ അവരെ മറക്കില്ല. ഞാൻ പറയാൻ കാര്യം വെച്ചാല് അച്ഛൻ ഇല്ലേ, അച്ഛൻ ഇപ്പൊ ഒരു വാട്സാപ്പിൽ നമ്മളെല്ലാം കണ്ടതാണ്, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ എല്ലാ സ്ഥലത്തും ചിലപ്പോൾ പറയാറുണ്ട്, ഒരു കല്യാണപ്പേരിലുള്ള ഒരു വീഡിയോസ് വൈറലായി പോയി, 2 ലക്ഷം പേര് ഒരു ദിവസം ഷെയർ ചെയ്തത്. കാര്യം ആ കല്യാണപ്പേരെ വെച്ചിട്ട് ആ അച്ഛൻ പോയിട്ട് ഈ മരുമകനോട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. പറയല്ല, ആ കയ്യിൽ പിടുത്തത്തില് എല്ലാം ഉണ്ട്, ആ കൈപ്പിടുത്തത്തില്. അത് പറയുമ്പോ തന്നെ ഈ അച്ഛനെ വന്നിട്ട് ഈ മോള് വന്ന് കെട്ടിപ്പിടിക്കുക ഇങ്ങനെ. പിന്നെ നെഞ്ചത്ത് നിന്ന് ഈ മോള് മാറുന്നില്ല, പറിച്ചെടുത്താൽ പോലും മോള് പോകുന്നില്ല. നമ്മൾക്ക് കണ്ട് വൈറലായ ഇതില്. അങ്ങനെ അതിന് ആരോ ഒരാൾ ആ പാട്ടും അതിനകത്ത് ഇട്ട് കൊടുത്തു, ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തു. പിന്നീട് എഴുതിയിട്ടുണ്ട് ഒരുപാട് പേര്, മോഹൻലാലും അതുപോലെ ഒരു ഗോപിനാഥ് മുതുകാട് ഒക്കെ എഴുതിയിട്ടുണ്ട് ഇടയിൽ. ഇങ്ങനെ ആയിരിക്കണം ഓരോ മകളും എന്നാ പറഞ്ഞിരിക്കുന്നത്, ഓരോ മകളും. സോ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഒരു യഥാർത്ഥ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരു മകളും അങ്ങനെ പോവില്ല എന്നാണ് എന്റെ വിശ്വാസം.
ഒരു ഒരു പ്രായത്തില് ഉള്ള എടുത്ത ചാട്ടത്തിന്റെ പുറത്ത് പോയിട്ട് അതിൽ എത്ര എണ്ണം പരാജയമായിട്ട് തിരിച്ചു വന്നിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഒരാളായിരിക്കും അല്ലെ? പരാജയമാണ് കൂടുതലും, കുട്ടികള് തിരിച്ചറിവില്ലാതെ. അതായത് വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിജയിക്കും. കാരണം ഇവരുടെ രണ്ടുപേരുടെയും എനിക്ക് കുറച്ച് സൈക്കോളജി അറിയുന്ന ആളാണ്. അദ്ദേഹത്തെ ജിബിന്റെ മുഖം കണ്ടറിയാം, നല്ലൊരു ആരോഗ്യപരമായ ഒരു ബന്ധം ഇവർ തമ്മിൽ സൂക്ഷിക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല വളരെ സിൻസിയർ ആണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ മാതാപിതാക്കളെ കൺവിൻസ് ചെയ്ത് അവർ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോവാണ്. പ്രണയം എല്ലാവർക്കും ഉണ്ടാവും. സൗന്ദര്യം ആസ്വദിക്കാൻ തന്നെയാണ് നമുക്ക് ദൈവം കണ്ണു തന്നിരിക്കുന്നത്. നയന സുഖം അതുണ്ടാകാം. അപ്പൊ എല്ലാ പെൺകുട്ടികളോടാണ് പറഞ്ഞത്, പെൺകുട്ടികള് വിവേകമില്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന മക്കള് അച്ഛനും അമ്മയും ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് അവരെ ഒരു സുപ്രഭാതത്തിൽ ആരോ തരുന്ന സ്നേഹം അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെയാണ് ഇറങ്ങിപ്പോണത്. അപ്പൊ അത് അച്ഛന്റെയും അമ്മയുടെയും സംഭവത്തോടു കൂടി നടക്കണം, നടത്തിക്കണം. അതെനിക്ക് പറയാം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വില മതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പ്രൊസീഡ് ചെയ്യാം കേട്ടോ. ഇനി ഒരേ ഒരു ക്വസ്റ്റൻ കൂടെ, റെഡി അല്ലേ? ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ച സമയത്ത് ഭാവി ജീവിതത്തെ കുറിച്ച് പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഭാര്യമാരിപ്പോ പല ഡിമാൻഡുകളും പറഞ്ഞിട്ടുണ്ടാവും. അതില് ഇതുവരെ നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യം, കഴിഞ്ഞോ? ഇല്ല, ഞാൻ എഴുതിയിട്ട് തന്നെ അല്ല. ഇനി ഇത് നടക്കും. ആ ഇനി ഇത് നടക്കും, ഇത് നടക്കണം. ജിബിൻ, അങ്ങനെ എന്തെങ്കിലും ലക്ഷ്മി പറഞ്ഞ ആഗ്രഹങ്ങളില് ഇനിയും നടക്കാൻ ബാലൻസ് ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടോ? എന്താണ് ഏറ്റവും പെട്ടെന്ന് ഓർക്കുന്നത്? എന്താണ് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് താമസിക്കാൻ പറ്റുക. എന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച്. ജിബി ഒറ്റ മോനാ? ഞാൻ ഒറ്റ മോളാ. ഫാമിലിയും ഓക്കേ. ഇവർ രണ്ടുപേരും ഒറ്റ മക്കളാണ്, സിംഗിൾ ചൈൽഡ് ആണ് രണ്ട് വീട്ടിലും. അപ്പൊ രണ്ട് ഫാമിലിയും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കാലം വരണം അല്ലേ? അതാണ് ഡ്രീം. ലക്ഷ്മിക്ക് അത്രക്ക് അങ്ങോട്ട് പോയില്ല എന്ന് തോന്നുന്നു. ലക്ഷ്മി, ജിബിൻ ലക്ഷ്മി എഴുതിയിരിക്കുന്ന എന്താണെന്നറിയോ? സ്വന്തമായൊരു വീട്. ആ വീട്ടിൽ ഒരുമിച്ച്. ആ വീട്ടിലാണല്ലോ നിങ്ങൾ ഫാമിലി ഉണ്ടാക്കുന്നത്, ആദ്യം വീട് വെക്കണമല്ലോ. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പോട്ടെ, സാറില്ല, ഒരു പണിഷ്മെന്റും കൂടെ നമുക്ക് കൊടുക്കാം നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക്. അപ്പൊ ഇങ്ങോട്ട് വരാം. എന്താണ് ഇനി നടക്കാനുള്ള ആഗ്രഹം? മിക്കവാറും യാത്രയൊക്കെ പോകുമ്പോ പല വീടുകളും കാണും. ഇങ്ങനെ കാണാൻ പറയും, വെച്ചാ ആ വീട് നല്ല വെച്ചാ നോക്ക്, നല്ല രസമുണ്ട് അവിടെ, തെങ്ങുണ്ട്, മാവുണ്ട്, കിണറുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറയും. അവിടെ വിളിച്ചോ, അവിടെ വിളിച്ചോ, ആ വീട് കണ്ടോ, ഈ വീട് കണ്ടോ, ഇങ്ങനെ സ്ഥിരം പറയാറുണ്ട്. പക്ഷെ വീട് ഓൾറെഡി എനിക്ക് ചെറിയൊരു വീട്, ഒരു കുഞ്ഞു വീട്, ഒരു കുഞ്ഞു സ്ഥലം എന്റെ അപ്പൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എപ്പോഴും പറയാറുണ്ട്, അവിടെ ലോൺ എടുക്കണം, ഇവിടെ ലോൺ എടുക്കണം, അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. എപ്പോഴും വീട് എന്നുള്ളത് ഭയങ്കര ഒരു ഉള്ളിലൊരു ഇതാണ്, ആഗ്രഹമാണ്. കിണർ വേണം, വീട് വേണം, എല്ലാ ആളുകളും വേണം, മുസ്ലിംസ് വേണം, ഹിന്ദുക്കൾ വേണം, ക്രിസ്ത്യാനികൾ വേണം, അവരെ നടുക്ക് പോകണം, വീട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആണോ? അല്ല, അതും മേലെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഈ ആഗ്രഹം കേട്ട് കഴിയുമ്പോഴല്ല, ഞാനിതൊന്ന് പറയട്ടെ. ആഗ്രഹം എനിക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കണ്ടേ? ശമ്പളം കിട്ടിയാൽ ആരെ ഏൽപ്പിക്കാറ്? ശമ്പളം കിട്ടി കഴിഞ്ഞാൽ അവളെ ഏൽപ്പിക്കാറുണ്ട്. കൊച്ചിന്റെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പൈസ അടയ്ക്കണം, എൽ ഐ സിയിൽ പൈസ അടയ്ക്കണം, അരി വാങ്ങണം, സാധനം വാങ്ങണം, അതൊക്കെ വാങ്ങണം. ശമ്പളം കിട്ടി കഴിഞ്ഞാൽ അത് നയാ പൈസ എടുക്കാതെ മൊത്തം കൈ കൊണ്ടേപ്പിക്കണം. അല്ല, വേറെ കാര്യമുണ്ട് അശ്വതി. ഞാൻ കൊടുക്കുന്ന 25,000 റുപ്പീസ് കൊടുത്താലും കാറിന്റെ അടയ്ക്കണം, പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ ചില സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 കമ്മലൊക്കെ ഉണ്ട്, ഇതേപോലെ ഇത് രണ്ടു നാളും ഉണ്ട്. വല്ലപ്പോഴും അങ്ങനെ ഒത്തിരി ഒന്നും വാങ്ങത്തില്ല. വേണം കേട്ടോ, ഞാൻ ആൾക്കാരാണ്. പെണ്ണുങ്ങളാകുമ്പോ തട്ടി മുട്ടിയൊക്കെ അവരുടെ കടയിലൊക്കെ പോയി പർച്ചേസ് ഒക്കെ ചെയ്ത് വരണം, ആഗ്രഹക്കാരനാണ്. പക്ഷെ എന്താ വെച്ചാല് വീട്ടില് വെറുതെ പറയുന്നല്ല, വീട്ടില് ഞങ്ങൾ തമ്മിൽ കഴിഞ്ഞ പ്രാവശ്യം വഴക്കുണ്ടായി വീട്ടില്, സത്യസന്ധമായിട്ട് പറയട്ടോ. 11 എന്ത് സന്നി, ഇവള് ജോളിനെ പറയും, പറഞ്ഞു കൊടുക്ക എന്താണ്. 11 ചട്ടി, എന്ത് ചട്ടി? അല്ല അല്ല, ചട്ടി എന്ന് ഞാൻ പറഞ്ഞത്, എന്ത് ചട്ടി എന്ന് പറഞ്ഞുതരാ അശ്വതി കേക്കണം. മീൻ വറക്കുന്ന ദോശക്കല് പോലത്തെ ചട്ടിയാ, പരന്നത്, കുറച്ചിങ്ങനെ പൊങ്ങിയത് ചട്ടിയാണ് നമുക്ക് പറയാം. ഒരു
ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു കോട്ടേഴ്സ് അത് ഫുള്ള് ചട്ടികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ആരും കൈപക്ഷം വന്നു ചട്ടികൾ. അപ്പൊ പൈസ കിട്ടി അപ്പൊ പാത്രക്കടയിൽ കയറുക, പുതിയൊരു വേറൊരു ചട്ടി നോൺ സ്റ്റിക്ക് അതായിട്ട് വാങ്ങിക്കൊണ്ടിരും. അപ്പൊ അതുകൊണ്ടാണ് ശമ്പളം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഫ്ലോറിൽ വെച്ച് അശ്വതിക്ക് ഞാൻ സത്യം ചെയ്തിരുന്നു ഞാൻ ഇനി കിട്ടുന്ന ശമ്പളം മൊത്തം കൊടുത്തോളും. ഗ്രേറ്റ് ഗ്രേറ്റ് പോലീസ്മാൻ ആയിരുന്നാലും എന്ത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ കാരണം ഫിൽചാൻ ഒരുപാട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ്, അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഓവറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്കും കുറച്ച് നോക്കണല്ലോ. ഒരു പിടി ചെയ്തോട്ടെ, ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ്, ചെയ്യുകയും വേണം. അപ്പൊ ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. കുറച്ചൊക്കെ നമുക്ക് വേണം, നമുക്ക് ആരും കൊണ്ടു തരാനില്ല, നമ്മൾ അധ്വാനിച്ചാലേ നമുക്കുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, തരാതിരിക്കുക, തരുന്നുണ്ട്. കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ആ പക്ഷെ ഒരു കാര്യമുണ്ട്, പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ വളരെ മനോഹരമായ ഒരു ടാസ്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കാണ്, നമ്മുടെ സ്ത്രീ രത്നങ്ങൾക്ക് രണ്ടുപേർക്കാണ് നമ്മൾ ഈ ടാസ്ക് കൊടുക്കാൻ പോകുന്നത്. സന്തോഷമില്ലേ? ഈ ടാസ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐസ് ക്യൂബ് തരും. ഐസ് ക്യൂബ് നെറ്റിയിൽ വെക്കണം, നെറ്റിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വായിലാക്കണം. സോ ഇതാണ് ഐസ് ക്യൂബ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ അതിലേക്ക് വീഴുന്ന ഐസ് ക്യൂബ്, മനസ്സിലായോ? പക്ഷെ ഇതിപ്പോ വീഴുന്നത് നിങ്ങളുടെ നെറ്റിയിൽ നിന്ന് വായിലേക്കാണ്. ഓക്കെ, ഈ വഴിയിൽ ഈ മൂക്ക് വെച്ചതാണ് പ്രശ്നമായതല്ലേ, ഇല്ലെങ്കിൽ സ്ട്രെയിറ്റ് വന്നേനെ. ഓക്കെ, കം ഓൺ. ആ എന്ത് സുഖല്ലേ. അടുത്ത് തരാം, അടുത്ത് തരാം. എല്ലാം താഴെയിട്ട് പൊട്ടിച്ചിട്ട് ഈ കളി അവസാനിപ്പിക്കാനൊന്നും പറ്റില്ല. അല്ല, അവർക്ക് ക്ഷമയില്ലാണ്ടല്ല, ഐസിന് ക്ഷമയില്ലണ്ട. ചേച്ചി ചെയ്തു, അയ്യോ അതെങ്ങനെ? ഇതെങ്ങനെയോ അബദ്ധത്തിൽ കൈ കൊണ്ട് തട്ടി വായിലായതോ തോന്നുന്നു. ഇതെന്ന്, ഞാൻ അങ്ങോട്ട് തിരിയുമ്പോ മാത്രമേ ഐസ് വായിൽ വീഴുന്നേ. ആ ലക്ഷ്മിയുടെ മുഖത്തോട്ട് നോക്കൂ. അപ്പൊ കണ്ണാടി കണ്ടുകഴിഞ്ഞാൽ ലക്ഷ്മി പോലും സഹിക്കില്ല. ലക്ഷ്മി ഇനി ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇവർ ഇത്രയും ട്രൈ ചെയ്തില്ലേ, അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ലക്ഷ്മിയുടെ കപ്പിൾ റൗണ്ട് ആയിരുന്നു, അപ്പൊ നേരിട്ട് എത്താൻ പറ്റാത്ത കൊണ്ട് ലാസ്റ്റ് ടൈമിലെ പോലെ തന്നെ ജിബിൻ സ്കൈപ്പിലൂടെ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുറേ ശ്രമിച്ചു ലീവിന് വേണ്ടി, പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തവണയെങ്കിലും വരണം വരണം, ഒരുമിച്ച് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ രക്ഷയില്ലായിരുന്നു. നമുക്ക് ജിബിനെയും ഇവര് ലക്ഷ്മിയും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഈ ഷോയിലൂടെ എങ്കിലും എംബസി ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ലാവോസില് ഫാമിലിക്ക് വിസ ഇല്ലെന്ന് പറഞ്ഞു അവിടെ ആ രാജ്യത്തേക്ക്. അപ്പൊ അതൊക്കെ ഒരു 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 ഭാര്യയുടെ ഒരു വിഷമം. ഒരുപാട് ട്രൈ ചെയ്തു കുറച്ച് നാൾ അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്, 5 വർഷമായി ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നും പോലും നോക്കാണ്ട് സത്യം പറഞ്ഞ പ്രാവശ്യം ജിബി വന്നു. കാര്യം എന്റെ മോൾക്ക് ചിക്കൻ പോക്സ് വന്നായിരുന്നു 1.5 മാസം ഉള്ളപ്പോ. എന്നിട്ട് അങ്ങനത്തെ ഒരു അസുഖം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, മിക്കവർക്കും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയതുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ സങ്കടം കണ്ടില്ലേ, ഇത് കാണുന്ന ലക്ഷ്മി എന്റെ പേക്കില് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എനിക്ക് വ്യക്തത അറിയാം, ഈ ഒരു ചെറിയ രാജ്യമാ, USA പോലും അവർക്ക് വിസയും കാര്യങ്ങളെല്ലാം ഉള്ളതാ. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് അമ്പയമ്മയുടെ ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിച്ച വ്യക്തിയായതുകൊണ്ടൊക്കെ അറിയാം അല്ലേ, നമ്മൾ പ്രത്യേകിച്ച് ഈ രാജ്യത്തേക്ക് കൊച്ചു രാജ്യത്തേക്ക് വിസയില്ലെന്ന് പറയുന്നത് കുറച്ച് കാര്യക്ഷമ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തണം എന്നുകൂടെ ഈ ഷോയിലൂടെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ നമ്മുടെ ഈ മലയാളി വീടമ്മയുടെ ഫ്ലോറിൽ ഇവർ വരുന്നത് 3rd time. എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യവും നിങ്ങൾ വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടു തന്നിട്ടാണ് നിങ്ങളിപ്പോഴും തിരിച്ചു പോകാറ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഞങ്ങൾക്കും ആ ഒരു വാംത്ത്, ആ ഒരു സന്തോഷമൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇവരുടെ ചെറിയ പതിപ്പുകൾ കൂടിയുണ്ട്, അവരിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ കൂടെ സ്വാഗതം ചെയ്യാം.
രണ്ട് മക്കൾ. എന്താണ് മക്കളുടെ പേര്? അമയ, അഭിനവ്. അഭിനവ്, ഓക്കെ. അഭിനവ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നയൻത്തില്. മോളോ? ആറില്. ആറില്. അഭിനവ് അഭിനവ് വന്നപ്പോ പറഞ്ഞേ സ്റ്റേജിലോട്ടൊന്നും വിളിക്കണ്ട പപ്പ, ഞാൻ വരുമെന്നില്ല പറഞ്ഞു. അവരല്ല എന്റെ കുഞ്ഞോൻ വരണം എന്ന് പറഞ്ഞു. അപ്പൊ കുഞ്ഞോള് പറഞ്ഞു പപ്പ എന്നെ വിളി വേണമെങ്കിൽ വിളിച്ചോളൂ, ഞാൻ മണിക്ക് വരാം. രണ്ടുപേരും പാട്ടും പാടാന്നൊക്കെ ആള് പറഞ്ഞിട്ട്. അപ്പൊ എന്താ മോളുടെ രണ്ടുപേര് പാട്ട്? ഒരു തൈ നടാം നമ്മൾക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം തണലിനു വേണ്ടി, ഒരു തൈ നടാം ഭൂമിക്കു വേണ്ടി, ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം ഭൂമിക്കു വേണ്ടി. നല്ല ഒരു പോലീസാണ്. വീട്ടിൻ്റെ ഒരു ചിലവൊക്കെ മെയിൻ്റനൻസ് ആരും നമ്മൾ പോലും പുറത്ത് പറയില്ല. അത്രയും ഭയങ്കര സത്യമായിട്ട് എല്ലാം ഓപ്പണായിട്ട് ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല, അതിന് തന്നെ ഒരു കൈ കൊടുക്കണം. ജിബിൻ്റെ ഫാമിലിയിലാണെങ്കിലും ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊന്നും. എന്തായാലും നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളുടെ ഹസ്ബൻഡും നമ്മളുടെ കുട്ടികളും തൊട്ടടുത്ത് നമുക്കില്ലെങ്കിൽ നമുക്ക് അതിനൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജിബിൻ തിരിച്ചു വന്നോളൂ, എന്നിട്ട് കോരി വാരി കൊടുക്ക് സ്നേഹങ്ങളൊക്കെ അങ്ങോട്ട്. സ്നേഹം കോരി വാരി തരുന്നുണ്ട്, പക്ഷെ അടുത്തില്ല എന്നുള്ളൊരു വിഷമം. അതെ, പെട്ടെന്ന് വരും, എത്രയും പെട്ടെന്ന് വരട്ടെ. ഓക്കെ. ജിബിന്റെ മുഖം കണ്ടപ്പോൾ യു ലുക്ക് സാഡ്, യു ലുക്ക്, യാ, യു ലുക്ക് ഡിസ്റ്റർബ്ഡ് ആൻഡ് യു ലുക്ക് സാഡ്. ലക്ഷ്മിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് എന്റെ ഹൃദയം പൊട്ടുക. ബിക്കോസ് രണ്ടുപേരും യുനോ ഈ മാറി താമസിക്കുന്നത്, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് സോ ഗുഡ് ഫോർ യു ഓൾ. Because you both look sad and there is a disconnect under. I hope you both are happy for the rest of your lives because you're both beautiful, lovely human beings. Thank you, ma. But there is a disconnect under. It's going to affect your marks. Mark is there. That's a mark. No. You get 75/100. Thank you, ma. So thank you so much. Chitrini, Samayam, we have spent our time. Lakshmi, support us. ഈ ഒരു ഫാമിലിയെ നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പ് കുറച്ച് കാര്യമുണ്ട്. മോളുടെ സ്കൂളിലുള്ള എല്ലാവർക്കും ഹായ് പറയണം, അല്ലേ? നമ്മൾ പറഞ്ഞിട്ടില്ല, മഞ്ചേരിയിലെ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലുള്ള എല്ലാ ടീച്ചേഴ്സിനും സ്റ്റാഫിനും എല്ലാ സ്റ്റുഡൻസിനും മലയാളി വീട്ടമ്മയിലുള്ള എന്താ നമ്മുടെ എല്ലാവരുടെയും ഒക്കെ ഒരു ഹായ്, ലവ് യു, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു അശ്വതി. അപ്പൊ വീണ്ടും വരിക, വീണ്ടും കാണണം, അപ്പൊ വീണ്ടും വിളിക്കും, വീണ്ടും സന്ധിക്കും. വണക്കം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ബാല
ആയിരുന്നു ഇപ്പൊ നമ്മളങ്ങോട്ട് കണ്ടു കഴിഞ്ഞത്. ജഡ്ജസിലേക്ക് ജഡ്ജസിന്റെ ഒരു റിയാക്ഷൻ അവരുടെ ഡാൻസിൽ തന്നെ കാണാനുണ്ടായിരുന്നു. Oh my God, Raji, I loved it. Thank you. You are a Punjabi kudi. Thank you. Okay, you just ഞാൻ എന്താ പറയുന്നത്, you just creamed it. You were super fabulous. Yeah? Ellam, energy, full expression. Ellam, you were just with the song. ഈ സോങ് രാജിക്ക് വേണ്ടി ഡാൻസ് ചെയ്യാൻ വേണ്ടി അവര് പാടിയത് പോലെ. It was so good. Really. No, I'm not joking. ഞാൻ ഇവിടുന്ന് എണീറ്റ് ചാടി ഡാൻസ് ഒക്കെ ചെയ്തു. ഞാൻ എല്ലാം ചെയ്തു. I completely enjoyed it. Yeah? Thank you, ma'am. Thank well you. Done, Raji. Thank you. പക്ഷെ രാജി ഇന്ന് യു ലുക്ക് ലൈക്ക് ആസ് ഇഫ് ദ ഡാൻസ് വാസ് ഫ്ലോയിങ് ത്രൂ യുവർ വെയിൻസ്. ഇറ്റ് വാസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുള്ളി സിൻക്രണൈസ്ഡ് ആ എക്സ്പ്രഷൻസ്. യു നോ യു ലുക്ക് ലൈക്ക് ഐ ആം ഹിയർ ടു ഡാൻസ്. That is superb. Yeah, I loved thank it. Thank you, ma'am. Thank you. Raji, awesome. Awesome. Bangra enjoy cheythu njan. നന്നായിരുന്നു സ്മൈലിംഗ് ഫേസ്. അത് ഒരു പ്രസൻറ്റേഷൻസ് അല്ലേ, സ്റ്റേജിൻ്റെ ഒരു പ്രസൻറ്റേഷൻ അങ്ങനെയാണ്. നമ്മൾ ഒരു എല്ലാം വിട്ടാളയണം, എല്ലാം മറക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഫേസിൻ്റെ, എന്ത് ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പോലും അറിയാതെ അത്രയും നന്നായിട്ട് ചിരിച്ചിട്ടേ ഇരുന്നു. അത്രയും നന്നായിരുന്നു പാട്ട്. സെലക്ഷൻ ഓൾസോ ഇറ്റ്സ് വെരി ഗുഡ്. എല്ലാരും നല്ല ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും നല്ല എനർജി കിട്ടി. അത് അത് കൂടെ ഉള്ളവരുടെ എനർജി നമുക്ക് കിട്ടുന്നതാ. ദാറ്റ് ഓൾ ഗ്രൂപ്പ് പീപ്പിൾ ഓൾസോ ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് ദേർ ഓൾ എവ്രിവൺ ഈച്ച് ആൻഡ് എവ്രിവൺ കൊറിയോഗ്രാഫർ സ്റ്റേജ് പ്രസന്റ് ചെയ്യുമ്പോൾ അവര് നിങ്ങളാണല്ലോ ചെയ്യുന്നുണ്ട്, നിങ്ങളാണല്ലോ മെയിൻ ഫേസ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ നന്നായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത്, ഇറ്റ്സ് വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. വെരി നൈസ്. രാജി നമ്മുടെ എലിമിനേഷൻ റൗണ്ടിൽ ലാസ്റ്റ് ടൈം വന്ന ആളാണ്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നിട്ട് രാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും വൺസ് പെർഫോമൻസുകൾ സ്റ്റാർട്ട് ചെയ്താൽ. ഡാൻസ്, പാട്ട് ഇതൊക്കെ രാജിയുടെ ഏരിയ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുമെന്ന് നമുക്ക് വാക്ക് തന്ന ആളാണ്. രാജിയുടെ മോള് ത്രൂ ഔട്ട് കരച്ചിലായിരുന്നു. ആൾ പെട്ടെന്ന് ലൈറ്റും ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും എത്ര വയസ്സായി? രണ്ടു വയസ്സായുള്ളൂ. അപ്പം ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ആള് ഭയങ്കര ഡിസ്റ്റർബ് ആയതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല്, രാജി ഈ കോസ്റ്റ്യൂമിൽ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, കുട്ടി രാജിനെ എന്ത് പോലെ നമ്മുടെ കൊറിയോഗ്രാഫർ ദിലീപ് എടുത്താൽ മതി. ദിലീപ് എടുക്കാൻ വേണ്ടിട്ടാണ് കുട്ടി ഇത്ര സമയം കരഞ്ഞത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? അമ്മ എടുക്കണ്ട, ദിലീപ് എടുക്കാൻ പറഞ്ഞാണ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ സുന്ദരിക്കുട്ടി ഇപ്പോഴാണ് ഒന്ന് സ്റ്റേജിലേക്ക് വരാൻ തയ്യാറായത്. അത് ത്രൂ ഔട്ട് ഡാൻസിന്റെ സമയത്തൊക്കെ ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് വിട്ടത് യാതൊരു ഡാൻസും ഇല്ലായിരുന്നു. എന്ത് വിവിടെ പേര്? പേരും അറിയോ? ഭയങ്കര ബിസിയാ, സോറി. അമ്മയൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞോളാം. നന്ദിത. നന്ദിത എന്നാണ് മോളുടെ പേര്. സോ അപ്പൊ നമുക്കറിയാം മോളുടെ ഈ ഒരു ഏജിൽ നമുക്ക് മോൾക്കൊരു ഗെയിമോ ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമല്ല. പക്ഷെ നമുക്ക് ഈ പെർഫോമൻസ് റൗണ്ടിൽ കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയൊരു സെഷൻ ഉണ്ട്. അപ്പൊ രാജയുടെ ഹസ്ബൻഡും കൂടെ കൂടി. അപ്പൊ നമ്മൾ ആ ടാസ്ക് രാജിക്ക് തന്നെ കൊടുക്കുകയാണ്. രാജയെ കൊണ്ട് പറ്റണ കാര്യമാണ് ഒരു കുഞ്ഞു പാട്ട് പാടി മോളെ ഉറക്കുക. അപ്പൊ രാജിക്കുള്ളൊരു ഒരു കുഞ്ഞു ടാസ്ക്, ഡാൻസ് കഴിഞ്ഞപ്പോ ഒരു പാട്ട്. ഓക്കെ. അച്ഛനുണ്ടല്ലോ
കണ്ണും പൂട്ടിയുറങ്ങുകനീ കണ്ണീ പുന്നാര പൊന്നുമകളി രാരി രാരി രാരോ രാരി രാരി രാരോ വാവു 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 എന്നെ കള്ളി ഇത് തരാവോ? സോ കണ്ണും പൂട്ടി ഉറങ്ങാൻ പറഞ്ഞു ആള് നല്ല കണ്ണൊക്കെ ഊരുട്ടി മേടിച്ച് ഇവിടെ കിടക്കണ്ടായിരുന്നു. സോ പാട്ട് പാടി കുഞ്ഞിനെ ഉറക്കാൻ നല്ലതായിരുന്നു രാജിയുടെ ടാസ്ക്. പക്ഷെ നമുക്കറിയാം കുഞ്ഞുങ്ങൾ തീരുമാനിക്കും അവരെ എപ്പോ ഉറങ്ങണം എന്നുള്ളത്. സോ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു പെർഫോമൻസ് റൗണ്ടില്, കുഞ്ഞുമായിട്ടുള്ള ഈ പെർഫോമൻസ് റൗണ്ടില് നമ്മുടെ രാജിക്ക് എത്ര മാർക്സ് കൊടുക്കാം? മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വില മതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. നമ്മുടെ ഈ ഒരു പെർഫോമൻസ് റൗണ്ടില്, കുഞ്ഞുമായിട്ടുള്ള ഈ പെർഫോമൻസ് റൗണ്ടില് നമ്മുടെ രാജിക്ക് എത്ര മാർക്സ് കൊടുക്കാം? രാജു നന്നായിട്ട് പാഠവും ചെയ്ത് എന്നിട്ട് ഡാൻസും ചെയ്തത് എന്താണ്? സ്വന്തം കൊച്ചു തന്നെ കൈ ക്ലാപ്പ് ചെയ്തിട്ട്. കൊച്ചു ഉറങ്ങിയിട്ടില്ല, പക്ഷെ എല്ലാരും ഉറങ്ങി, ബാക്കി എല്ലാരും ഉറങ്ങി, ബാക്കി എല്ലാവരും നന്നായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. താങ്ക് യു. പാട്ട് പാടിയതിനും ഡാൻസ് ചെയ്തതിനും പിന്നെ മോൾക്കും. Thank you so much, Rajji ji. Rajji, I'm very, very happy to tell you this. Yeah, Rajji, that thank you get you. 92 on 100. Oh, wow. Thank you, man. Thank you so much. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 crore വില മതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. മറ്റൊരു അധ്യായം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയേറിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് എ ബൈ ഫ്രം അസ്.